ഓം ശ്രീ സായിരാം. പർത്തിയിലെ ആദ്യകാലം. ഒരിക്കൽ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഉൾനാട്ടിൽ നിന്നും ഒരു ബസ് ഭക്തന്മാരുമായി പർത്തിയിലെത്തി. യാത്രക്കാരിൽ രോഗിയായ ഒരു കുട്ടിയുമുണ്ട്. പർത്തിയിലെത്തിയപ്പോഴേക്കും കുട്ടി അവസാന ശ്വാസവും എടുത്തിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ പാതിരാത്രിയിൽ കുട്ടിയുടെ ജഡവുമായി പ്രശാന്തി നിലയത്തിലേക്ക് കടന്നു. മന്ദിരത്തിന് പുറകിലുള്ള മുറിയിലാണ് ഈശ്വരാംബ താമസിക്കുന്നത്. അവർ അമ്മേ അമ്മേ എന്ന് വിളിച്ച് ഈശ്വരാംബയെ ഉറക്കെ വിളിച്ചു കരഞ്ഞു. ഈശ്വരാംബ നിലവിളി കേട്ട് പുറത്തു വന്നു. അമ്മ കാരണം തിരക്കി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു, ആ രോഗം മാറ്റാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, പക്ഷേ കുട്ടി മരിച്ചുപോയി, ഞങ്ങളെ രക്ഷിക്കണേ. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് സ്വാമിക്ക് ഇഷ്ടമല്ലെന്ന് ഈശ്വരാംബയ്ക്കറിയാം. പക്ഷേ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ആ ദയനീയ അവസ്ഥ ഈശ്വരാംബയുടെ ഹൃദയം ഉരുക്കി കളഞ്ഞു. ഒരു നിമിഷം അവർ സ്വയം മറന്നുപോയി. ബാബ ഈശ്വരനാണെന്നുള്ള വിവരവും മറന്നു. ഈശ്വരാംബ അവരെയും വിളിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ദിരത്തിന് മുന്നിലെത്തി. സ്വാമി എന്ന് മാത്രം വിളിക്കാറുള്ള ഈശ്വരാംബ മന്ദിരത്തിൻ്റെ മുന്നിലെത്തി ഉറക്കെ വിളിച്ചു, സത്യ. ആ വിളി കേട്ടതും മന്ദിരത്തിനകത്ത് ദീപം തെളിഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. സ്വാമി പുറത്തു വന്നു. ഭഗവാൻ തിരക്കി, അമ്മേ എന്താണ് വേണ്ടത്? ഉറച്ച ശബ്ദത്തിൽ ഈശ്വരാംബ പറഞ്ഞു, അതൊരു ഭക്തയുടെ പ്രാർത്ഥനയായിരുന്നില്ല, മകനോടുള്ള അമ്മയുടെ ആവശ്യമായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ അങ്ങ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ കർമ്മഫലം എന്ന് പറയാതെ ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടണം, അതാണ് എൻ്റെ ആവശ്യം. ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. തൃക്കരം മെല്ലെ ചലിച്ചു. വിഭൂതി ചലനമറ്റ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൂവി. അതോടെ മയക്കത്തിൽ നിന്ന് എന്ന പോലെ കുഞ്ഞുണർന്നു. ഭഗവാൻ അകത്തേക്ക് നടക്കുകയും ചെയ്തു. ജയ് സായിരാം. അമ്മയിലൂടെയാണ് ഈശ്വരനെ കാണാനും സ്വാധീനിക്കാനും എളുപ്പം. ജന്മം നിന്ന മാതാപിതാക്കളെ ഈശ്വരതുല്യം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുതന്നെയാണ് ആദ്യത്തെ ഈശ്വര സേവയും. അമ്മയ്ക്ക് മുന്നിൽ ഈശ്വരനും നമിക്കുന്നു. ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.